ഗുഡ്നസ് ടി വിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കുന്ന ഏഴര പള്ളികൾ എന്ന ഡോക്യുമെൻ്ററിക്ക് ഏറെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. ഈ ചിത്രീകരണം ധാരാളം പേർക്ക് തോമസ് ലീഹായുടെ ജീവിതം പരിചയപ്പെടാനും മിഷണറി പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകാനും അതനുസരിച്ച് കൂടുതൽ ചൈതന്യം ലഭിക്കുവാനും ഇടവരട്ടെ. നേതൃത്വം നൽകുന്ന ഗുഡ്നസ് ടി വിക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ശ്ലീഹന്മാർ AD 50 ജെറുസലേമിൽ സമ്മേളിച്ചു. തങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ പോകേണ്ട രാജ്യം ഏതെന്ന് നിശ്ചയിച്ചത് നറുക്കിട്ടായിരുന്നു. വിശുദ്ധ തോമസ് ലീഹയ്ക്ക് ഇന്ത്യയിലേക്ക് പോകുന്നതിനാണ് നറുക്ക് ലഭിച്ചത്. ആ കാലഘട്ടത്തിൽ കേരളം ഭരിച്ചിരുന്ന ഗുണ്ടഫർ എന്ന രാജാവ് ഒരു കൊട്ടാരം പണിയുന്നതിന് ഒരു വിദഗ്ധ ശില്പിയെ കൊണ്ടുവരുന്നതിന് പേർഷ്യയിൽ നിന്നും ഇവിടെ വന്ന് കച്ചവടം ചെയ്തിരുന്ന ഹാബാൻ എന്ന യഹൂദനെ ജെറൂസലേമിലേക്ക് അയച്ചു. ഹാബാൻ്റെ കൂടെ AD 50 തോമസ് ലീഹ കൊടുങ്ങല്ലൂരിലെ മാലിയങ്കരയിൽ വന്നിറങ്ങി. കുറച്ച് നാളുകൾക്ക് ശേഷം ചൈനയിലേക്കും മറ്റും പോവുകയും പിന്നീട് AD 52 തിരിച്ചെത്തിയതിനു ശേഷമാണ് തൻ്റെ സിംഹഭാഗം പ്രേക്ഷിത പ്രവർത്തനവും തുടങ്ങിയത്. കേരളത്തിലും തമിഴ്നാട്ടിലും നടത്തിയ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ കൊടുങ്ങല്ലൂർ, പാലയൂർ, കോട്ടക്കാവ്, കൊല്ലം, കൊക്കമംഗലം, നിരണം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ 7 പള്ളികൾ ക്രൈസ്തവ കൂട്ടായ്മകൾ സ്ഥാപിച്ചുവെന്നും ചരിത്രം. ഒപ്പം അരപ്പള്ളിയെന്ന തിരുവിതാംകോട് അരജപ്പള്ളിയും പ്രാർത്ഥിക്കാൻ ഇടം കണ്ടെത്തിയ മലയാറ്റൂരും. 7.5 പള്ളികൾ എന്ന ഈ ഡോക്യുമെന്ററി മാർത്തോമാസ് ലീഹായുടെ ഭാരതത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ്. നിങ്ങൾക്ക് ഇത് വലിയ അനുഭവമാകട്ടെ. കൊടുങ്ങല്ലൂർ ഭാരതത്തിലെ ഒരു പ്രമുഖ തുറമുഖം എന്ന നിലയിലും ഒരു വിശ്രുത വാണിജ്യ കേന്ദ്രമെന്ന നിലയിലും കേരള ചക്രവർത്തിമാരുടെ ആസ്ഥാനമെന്ന നിലയിലും ഒക്കെ പ്രസിദ്ധമായിരുന്നു കൊടുങ്ങല്ലൂർ. തെയോമ എന്ന അറമായ പദത്തിൽ നിന്നാണ് തോമ എന്ന പദം ഉത്ഭവിച്ചത്. ഈ വാക്കിന്റെ അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ്. അതിനാൽ ഇരട്ട പിറന്നവൻ എന്നർത്ഥമുള്ള ദീദിമോസ് തോമസ് എന്ന പേരിലാണ് തോമസ് ലീഹ അറിയപ്പെടുന്നത്. ദീദിമോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥവും ഇരട്ട എന്ന് തന്നെയാണ്. ദേവാലയത്തിന്റെ ഉൾവശം 1953 റോമിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ ആഗ്രഹപ്രകാരം ഈ തീർത്ഥകേന്ദ്രത്തിന്റെ നിർമ്മാണവും പ്രവർത്തനവും ഭരമേറ്റ് ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നത് CMI സഭയുടെ തൃശൂർ ദേവമാതാ പ്രൊവിൻസാണ്.
തിരുക്കർമാനുഷ്ഠാനങ്ങളുടെ ബലിവേദിയാകുന്ന ഇവിടുത്തെ പ്രധാന അൾത്താരം. ദേവാലയ മധ്യസ്ഥനായ വിശുദ്ധ തോമാശ്ലീഹായുടെ ഇവിടുത്തെ രൂപം മാർത്തോമ മണ്ഡപം എന്നാണ് ഇവിടെ ഇത് അറിയപ്പെടുന്നത്. വിശുദ്ധ തോമാശ്ലീഹായുടെ വലതുകൈയുടെ അസ്ഥിയാണിത്. ഇതാണ് ഇവിടുത്തെ പ്രധാന തിരുശേഷിപ്പ്. ഈശോയുടെ തിരുവിലാവിൽ തൊടുകയും നമ്മുടെ പൂർവപിതാക്കന്മാർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ചെയ്ത ആ വലതുകരം ഒരു തിരുശേഷിപ്പായി ഈ കേരള മണ്ണിന് ലഭിച്ചതും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1953 സ്ഥാപനം ഈ തീർത്ഥകേന്ദ്രം മാർ തോമ പൊന്റിഫിക്കൽ ഷ്രൈൻ സ്ഥാപിതമായത്. അതിനുള്ള കാരണം തോമാശ്ലീഹ ഇന്ത്യയിൽ വന്ന ആദ്യം ഇറങ്ങിയ സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. ആ കൊടുങ്ങല്ലൂർ ഒരു തീർത്ഥകേന്ദ്രം ഉണ്ടായിരിക്കണമെന്ന് റോമിന് വത്തിക്കാന് താല്പര്യം ഉണ്ടായിരുന്നു. ആ താല്പര്യം അന്നത്തെ കാർഡിനൽ ടിസറാൻസ് അറിയിച്ചു. ആ താല്പര്യം മുൻനിർത്തി തോമാശ്ലീഹ കേരളത്തിൽ വന്നതിൻ്റെ 19th സെന്റിനറി ആഘോഷിക്കുന്നതിനും ശ്ലീഹായുടെ അസ്ഥിയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുന്നതിനും വേണ്ടി 90 ദിവസം കൊണ്ടാണ് മനോഹരമായ ഈ തീർത്ഥകേന്ദ്രം ഇവിടെ സ്ഥാപിച്ചത്. വിശുദ്ധ തോമായെ, അങ്ങയുടെ ഭൗതിക ശരീരത്തിൻ്റെ ഈ തിരുശേഷിപ്പ് ഞങ്ങളുടെ വിശ്വാസ തീഷ്ണതയുടെ പ്രഭാകിരണങ്ങളാണ്. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് ഈശോനാഥൻ്റെ തിരുവിലാവിൽ സ്പർശിച്ച ഈ വിശുദ്ധ കരത്തിനു മുന്നിൽ ഞങ്ങൾ സാഷ്ടാംഗം പ്രണമിക്കുന്നു. അങ്ങയെപ്പോലെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. അങ്ങയുടെ ജീവിതവും പ്രേക്ഷിതത്വവും മരണവും ഉൾക്കാഴ്ചയോടെ തിരിച്ചറിയുന്നതിനും ആ വിശ്വാസത്തോടെ ലോകത്തിന് മാതൃകയാകുന്നതിനും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് തന്നെ നയിക്കുകയും ഞങ്ങളുടെ ഉന്നമനത്തിനും ഭാരതസഭയുടെ ഐക്യത്തിനും അങ്ങ് സ്വർഗസ്ഥനായ പിതാവിന് മുന്നിൽ മാധ്യസ്ഥം വഹിക്കണമേയെന്നും അപേക്ഷിച്ച് സർവജനങ്ങൾക്കും വിശുദ്ധൻ്റെ ഈ മാർത്തോമ തീർത്ഥകേന്ദ്രത്തിലേക്ക് സ്വാഗതമോദി ഞാനും യാത്ര തുടരുന്നു. പാലയൂരിലെത്തിയ തോമാശ്ലീഹ തളിയക്കുളത്തിൽ ഹൈന്ദവർക്ക് മുന്നിൽ നടത്തിയ അത്ഭുത പ്രവർത്തനം കണ്ടവരിൽ ഭൂരിഭാഗം പേരും അപ്പോൾ തന്നെ ക്രിസ്തുമതം സ്വീകരിച്ചു. ഇത് ഇഷ്ടപ്പെടാതിരുന്ന ചിലർ ഈ നാട് കാടായി നശിച്ചു പോകട്ടെ എന്ന് ശപിച്ച് ഇനിയത്തെക്കുളി വെൺമനാട്ട് എന്നും പറഞ്ഞ് നാടുവിട്ടുപോയി. അങ്ങനെ പാലയൂർ പ്രദേശം ശാപക്കാട് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. കാലങ്ങൾ കടന്നുപോയപ്പോൾ തൊട്ടടുത്തുള്ള ഇന്ന് ചാവക്കാട് എന്നറിയപ്പെടുന്ന കൂട്ടുങ്കൽ പ്രദേശം ഒരു വാണിജ്യ കേന്ദ്രമായി മാറി. ശരിയായ ശാപക്കാട് ഇന്ന് പാലയൂർ എന്നും അറിയപ്പെടുന്നു. ചരിത്രമുറങ്ങുന്ന പാലയൂർ പള്ളിയുടെ മുഖവാരം. തോമാശ്ലീഹ കേരളത്തിൽ തന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയത് 7.5 പള്ളികൾ സ്ഥാപിച്ചുകൊണ്ടാണെന്നാണ് പാരമ്പര്യമായി വിശ്വസിച്ചു വരുന്നത്. ഇതിൽ പാലയൂരിൽ ശ്ലീഹ
കുരിശ് സ്ഥാപിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നതെന്നും ചരിത്രം. തോമാശ്ലീഹ കുരിശ് നാട്ടിയ സ്ഥലത്ത് പിൽക്കാലത്ത് നിർമ്മിച്ച കൽക്കുരിശും കൽവിളക്കും. തിരുവാങ്കോട്, നിരണം, കൊല്ലം എന്നിങ്ങനെ ഏഴര പള്ളികളുടെ പേരുകൾ ഇതിൽ കൊത്തിവച്ചിരിക്കുന്നതും നമുക്ക് കാണാം. ആഘോഷ അവസരങ്ങളിലും മറ്റു ദിവസങ്ങളിലും നിരവധി ആളുകൾ വിശ്വാസത്തോടെ ഇവിടെ വരികയും വിളക്ക് തെളിയിക്കുകയുമൊക്കെ ചെയ്യുന്നത് ഇവിടുത്തെ പതിവ് കാഴ്ച. തോമാശ്ലീഹായാൽ സ്ഥാപിതമായതാണ് ഈ ദേവാലയമെങ്കിലും 1948 വരെ വിശുദ്ധ കുര്യാക്കോസ് സഹദായിയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം അറിയപ്പെട്ടിരുന്നതും പ്രധാന തിരുനാൾ ആഘോഷിച്ചിരുന്നതും എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗം. 1948 അന്ന് വികാരിയായിരുന്ന ഫാദർ ജി എഫ് ചൂണ്ടൽ, അദ്ദേഹത്തിന്റെ പ്രത്യേകമായ ശ്രമഫലമായിട്ടാണ് ഈ പള്ളി അറിയപ്പെടേണ്ടത് സെന്റ് തോമസിന്റെ പേരിലാണ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഈ പള്ളിക്ക് സെന്റ് കുര്യാക്കോസ് സഹദായിയുടെ എന്ന നാമം മാറ്റി സെന്റ് തോമസ് ദേവാലയം എന്ന പേര് നൽകപ്പെട്ടത്. അങ്ങനെയുണ്ടെങ്കിൽ തന്നെയും പ്രധാന അൾത്താരയിൽ തോമാശ്ലീഹായുടെ പ്രധാന രൂപത്തിന്റെ ഇടതുവശത്തായിട്ട് കുര്യാക്കോസ് സഹദായിയുടെ രൂപം ഇപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മദ്ബഹായിലെ വിശുദ്ധ കുര്യാക്കോസ് സഹദായിയുടെ രൂപം, ഇത് പാലയൂർ ജൂത സ്മാരകം. ക്രിസ്തുവിന് മുമ്പ് 6-ാം നൂറ്റാണ്ടിൽ തന്നെ ജൂതന്മാർ പാലയൂരിലും എത്തിയിരുന്നു. അവരുടെ ഒരു സിനഗോഗും ഇവിടെ ഉണ്ടായിരുന്നു. അക്കാലത്ത് ഈ പ്രദേശം ജൂതൻ കുന്ന് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് ജൂതൻ ബസാർ ആയി മാറി. കാലാന്തരത്തിൽ ജൂതന്മാരും ബസാറും ഇല്ലാതായപ്പോൾ ആ സ്ഥലത്ത് തീർത്തിട്ടുള്ളതാണ് പള്ളിയുടെ അടുത്തുള്ള ഈ ജൂത സ്മാരകം. ഇവിടെ ഏതാണ്ട് 1 വർഷത്തോളം താമസിച്ച സ്ലീഹ 1050-ലധികം പേരെ മാമോദീസ മുക്കി എന്നാണ് ചരിത്രം. മാർത്തോമാ ശില്പം രക്തസാക്ഷിത്വത്തിന്റെ അടയാളമായി വലതുകൈയിൽ കുന്തവും സുവിശേഷ പ്രഘോഷണത്തിന്റെ സൂചകമായി ഇടതുകൈയിൽ ബൈബിളും കാണാം. ശ്ലീഹ പാലയൂരിൽ വന്നിറങ്ങി എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് തീർത്തിട്ടുള്ള ബോട്ട് കടവും സ്മാരകശില്പവും. തളിയക്കുളം പാലയൂരിന്റെ ഒരു പ്രത്യേക ആകർഷണ കേന്ദ്രമാണ് ഈ സ്ഥലം. കേരളത്തിലെത്തിയ വിശുദ്ധൻ പൂർവികരെ മാമോദീസ മുക്കുന്നതിന്റെ ശില്പമാണ് തളിയക്കുളത്തിന്റെ പടവിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മൈലാപ്പൂരിലെ ചിന്നമലയുടെ മാതൃകയിൽ ഗുഹയോടുകൂടിയ ഒരു മലയും മലയുടെ മുകളിൽ തോമാശ്ലീഹായുടെ അന്ത്യരംഗത്തിന്റെ ഈ ശില്പവും തളിയക്കുളം കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ്. തളിയക്കുളവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രധാന കർമ്മമാണ് മുപ്പിട്ട് ഞായർ ആഘോഷം. ഈ പാലയൂർ സെന്റ് തോമസ് മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ ഏറ്റവും പഴയ ഒരു ആചാരമാണ് മുപ്പിട്ട് ഞായർ ആഘോഷം. ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ പൂർവികന്മാർ ആദ്യം ഉപയോഗിച്ചിരുന്നത് മലയാളം കലണ്ടറാണ്. മലയാള മാസം ആരംഭിക്കുക, എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് മാസം 10-ാം തീയതി കഴിഞ്ഞു വരുന്ന ദിവസങ്ങളിലായിരിക്കും. ഹിന്ദുക്കളുടെ ആചാരമനുസരിച്ച് അവർക്ക് മുപ്പിട്ട് വെള്ളി, മുപ്പിട്ട് ചൊവ്വ എന്നുള്ള ആചാരങ്ങളുണ്ട്.
അതൊക്കെ മലയാള മാസത്തിലെ ആദ്യത്തെ വെള്ളി, ആദ്യത്തെ ചൊവ്വ, ഈ ദിവസങ്ങളാണ് അവർ ആഘോഷിക്കുക. നമ്മുടെ പൂർവികന്മാർ ഈ ഒരു ആചാരം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഇംഗ്ലീഷ് മാസം 10-ാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, മുൻപിലെ ഞായറാഴ്ച, അതുമല്ലെങ്കിൽ ആദ്യ ഞായറാഴ്ച, പിന്നീട് അത് മുപ്പിട്ട് ഞായർ എന്ന ആചാരത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഈ മുപ്പിട്ട് ഞായർ ആഘോഷം ഈ തീർത്ഥകേന്ദ്രത്തിൽ തിരുനാളാണ്. മുപ്പിട്ട് ഞായറിൻ്റെ തലേദിവസം ശനിയാഴ്ച വൈകുന്നേരം 5:30 ആഘോഷമായ തിരുനാൾ കുർബാന, ലതീഞ്ഞ്, നൊവേന, തോമാസ് ലീഹായുടെ രൂപം എഴുന്നള്ളിച്ച് വയ്ക്കൽ ശുശ്രൂഷകളാണ്. ഞായറാഴ്ച പതിവ് പോലെ രാവിലെ 6:30 വിശുദ്ധ കുർബാന, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ദേവാലയത്തിൽ നിന്ന് ദേവാലയത്തിൻ്റെ സൈഡിലുള്ള വഴിയിലൂടെ തോമാസ് ലീഹ മാമുദീസ മുഖിയ തളിയക്കുളത്തിലേക്ക് ആഘോഷമായ പ്രദക്ഷിണമുണ്ടായിരിക്കും. ആ പ്രദക്ഷിണത്തിന് ശേഷം തളിയക്കുളം കപ്പേളയിൽ വെച്ച് ലതീഞ്ഞും നൊവേനയും അതിനുശേഷം നേർച്ച കഞ്ഞി വിതരണവും ഉണ്ടായിരിക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തളിയക്കുളത്തിൽ വെച്ച് സമൂഹ മാമുദീസയാണ്. നമ്മളുടെ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും കുഞ്ഞുങ്ങളെ ഈ മുപ്പിട്ടി ഞായറാഴ്ച 3 മണിക്ക് തോമാസ് ലീഹ മാമുദീസ മുക്കിയ തളിയക്കുളത്തിൽ മാമുദീസ മുക്കുവാനായിട്ട് ഒത്തിരിയേറെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഈ തീർത്ഥകേന്ദ്രത്തിലേക്ക് വരും. ആഘോഷമായ സീറോ മലബാർ പാരമ്പര്യമനുസരിച്ച് പ്രാഥമിക ഉദാശകളായ മാമുദീസ, തൈലാഭിഷേകം, വിശുദ്ധ കുർബാന ഒന്നിച്ച് നമ്മളവിടെ പരികർമ്മം ചെയ്യും. ഉദ്ധിതനായ ഈശോയുടെ തിരുവിലാവിൽ വിരൽ സ്പർശിച്ച വിശുദ്ധ തോമാസ് ലീഹായെ ഭാരതത്തിന്റെ അപ്പസ്തോല അങ്ങയുടെ പാദസ്പർശനത്താൽ ധന്യമായ ഈ പാലയൂരിൻ്റെ മണ്ണിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു, ഞങ്ങൾക്കു വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കോട്ടക്കാവ്. ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉൾപ്പെടുന്ന സെന്റ് തോമസ് കോട്ടക്കാവ് ഫൊറോന ദേവാലയം. ഗോത്തിക് വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ മനോഹരമായ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് മൺമറിഞ്ഞുപോയ മാർ പഴയ പറമ്പിൽ ലൂയിസ് മെത്രാനായിരുന്നു. 1911 ജൂൺ 14 പരേതനായ ഇളങ്കുന്നപ്പുഴ പൗലോസ് അച്ഛൻ വികാരിയായിരിക്കെ തുടങ്ങിവെച്ച ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം പിന്നീട് വന്ന സക്രിയാസ് അച്ഛൻ കഠിന പ്രയത്നത്തിലൂടെ തുടരുകയും വീണ്ടും വികാരിയായി തിരിച്ചെത്തിയ ഇളങ്ങുന്നപ്പുഴ പൗലോസ് അച്ഛൻ തന്നെ പൂർത്തിയാക്കുകയും 1938 ഡിസംബർ 8 ഇതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം ദിവംഗതനായ കണ്ടത്തിൽ ആഗസ്തീനോസ് മെത്രാപ്പൊലിത്ത തിരുമേനി നിർവഹിച്ച് ദേവാലയം ഇടവക സമൂഹത്തിനായി സമർപ്പിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. ഈ ദേവാലയത്തിന്റെ പിൻഭാഗത്താണ് വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിതമായ ആദ്യ ദേവാലയ സ്ഥാനം. പഴയ പള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയം സ്ലീഹ ആദ്യമായി കുരിശു നാട്ടിയ സ്ഥലത്ത് പുനർനിർമ്മിച്ചതാണ്. കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേർന്ന സ്ലീഹ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് കോട്ടക്കാവിലെത്തുമ്പോൾ ഈ പള്ളിയിരിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയായിരുന്നു. വിശുദ്ധൻ അവിടെ കൂടിയിരുന്ന ജനങ്ങളോട് യേശുവിനെ കുറിച്ച് സംസാരിച്ചു. ഇത് കേട്ടവർ തോമായെ പരിഹസിക്കുകയും അവിടെ നിന്ന്
ഓടിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. നിസ്സഹായനായ സ്ലീഹ കൈകളുയർത്തി ദൈവത്തോട് സഹായം അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് അവിടെ കൊടുങ്കാറ്റ് വീശി. എഴുന്നള്ളിച്ചു നിർത്തിയിരുന്ന ഗജവീരനും ആളുകളും നിലംപതിച്ചു. ചിലർക്ക് ബോധക്ഷയം സംഭവിച്ചു. ഇത് കണ്ട് ജനക്കൂട്ടം പരിഭ്രാന്തരായി. തങ്ങൾ പരിഹസിച്ച ക്രിസ്തു ശിഷ്യൻ ദിവ്യനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ അവസ്ഥയിൽ നിന്നും തങ്ങളെ മോചിപ്പിക്കണമെന്ന് കേണപേക്ഷിച്ച അവരോട് ജലം കൊണ്ടുവരുവാൻ സ്ലീഹ ആവശ്യപ്പെട്ടു. കൊണ്ടുവന്ന ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിച്ചതിനു ശേഷം മോഹാലസ്യപ്പെട്ടവരുടെ മേൽ തെളിച്ചപ്പോൾ അവർ ഉണർന്നു. വിശുദ്ധൻ മൂന്നാം തവണയും ജലം തെളിച്ചപ്പോൾ ചില ജലബിന്ദുക്കൾ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നുവെന്നും അവയിൽ ചിലത് രക്തത്തുള്ളികളും അഗ്നിനാളങ്ങളുമായി മാറിയെന്നും ഐതിഹ്യമുണ്ട്. അത്ഭുതം ദർശിച്ച ജനക്കൂട്ടം ശ്ലീഹായോട് ചുറ്റും കൂടി. അവരോട് അദ്ദേഹം വീണ്ടും വചനം പ്രഘോഷിച്ചു. വചനം ശ്രവിച്ചവർ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറായി. വിശ്വാസ നവീകരണത്തിന്റെ പ്രതീകമായ കുരിശ് എവിടെ സ്ഥാപിക്കണമെന്ന് അധികാരികൾ ആലോചിച്ചു. ഉത്സവത്തിന് എഴുന്നള്ളിച്ചു നിർത്തിയിരിക്കുന്ന ആന തടി കൊണ്ട് പോയിടുന്നിടത്ത് കുരിശ് സ്ഥാപിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ആന കൊണ്ടുപോയി തടിയിട്ട സ്ഥലത്ത് സ്ലീഹ സ്ഥാപിച്ച കുരിശിന്റെ സ്ഥാനത്താണ് ഇന്ന് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. സ്ലീഹായിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിച്ചവരിൽ പുരാതന കോട്ടക്കാവിലെ തന്ത്രിയും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. തോമസ് ലീഹ ഇവിടെ എത്ര കാലം താമസിച്ചു എന്നതിന് വ്യക്തമായ തെളിവില്ലെങ്കിലും ഇവിടെ വെച്ച് 1770 പേർക്ക് മാമോദിസ നൽകിയതായി റമ്പാൻ പാട്ടിലും ചിലർക്ക് പട്ടം നൽകിയതായി മറ്റ് പുരാതന പാട്ടുകളിലും കാണുന്നു. AD 880-ലും AD 1308-ലും പുനർനിർമ്മാണം നടത്തിയ ഈ ദേവാലയം വീണ്ടും പുതുക്കിപ്പണിതപ്പോൾ 2002 ആഗസ്റ്റ് 15 ശ്രേഷ്ഠ കർദിനാൾ വർക്കി വിധയത്തിൽ പിതാവാണ് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത്. AD 52 സ്ലീഹ സ്ഥാപിച്ച മരക്കുരിശ് 18-ാം നൂറ്റാണ്ട് വരെ ഇവിടെ സൂക്ഷിച്ചിരുന്നു. 1789 ടിപ്പുവിൻ്റെ ആക്രമണത്തിലാണ് അത് നശിച്ചുപോയത്. ചരിത്ര സ്മാരകമായി ഇന്നും സംരക്ഷിച്ചു വരുന്ന ഈ ദേവാലയത്തിലെ അൾത്താര, അപൂർവം ദേവാലയങ്ങളിലെ ബലിപീഠങ്ങൾക്ക് മാർപ്പാപ്പയിൽ നിന്നും കൽപ്പിച്ചു കിട്ടിയിട്ടുള്ള പദവിയായ പ്രിവിലേജ്ഡ് ഓൾട്ടർ എന്ന ബഹുമതി ഈ അൾത്താരയ്ക്കുണ്ട്. 13-ാം ഗ്രിഗോരിയസ് മാർപ്പാപ്പയാണ് ഈ ബഹുമതി കൽപ്പിച്ചു നൽകിയത്. ഇവിടെ രണ്ട് പള്ളികളാണ് പറവക്കോട്ടക്കാവിൽ നിന്നുള്ളത്. ഒന്ന് മാർത്തോമാ സ്ലീഹ കുരിശ് സ്ഥാപിച്ച അദ്ദേഹം ആ ദാനമായി കിട്ടിയ സ്ഥലത്ത് ഒരു കരിങ്കൽ കുരിശിൽ, ആ കരിങ്കല്ലിൽ ഒരു കുരിശ് കൊത്തി, ചെറിയൊരു കുരിശിൻ്റെ രൂപം കൊത്തി ആ കരിങ്കല്ലാണ് അവിടെ സ്ഥാപിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഇവിടെ ആദ്യത്തെ പള്ളി പണിയുകയുണ്ടായി. ആദ്യകാലം മുതൽ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ഏതാനും കുടുംബങ്ങൾ വിശ്വാസം സ്വീകരിച്ചത് വഴി ഇവിടെ ഒരു സമൂഹം, ക്രിസ്തീയ സമൂഹം, ക്രിസ്തു വിശ്വാസികളുടെ സമൂഹം രൂപപ്പെട്ടു. അവരുടെ സംരക്ഷണയിലും അവരുടെ നേതൃത്വത്തിലുമാണ് ഇവിടെ വിശ്വാസ സമൂഹം എന്നും വളർന്നു വന്നത്. ഇന്നും ആ കുടുംബങ്ങളുടെ പരമ്പരയിൽപ്പെട്ട കുടുംബങ്ങൾ ഈ ഇടവകയിലെ സജീവ അംഗങ്ങളായി നിലനിൽക്കുന്നുവെന്നത് ഒരു ചരിത്ര സാക്ഷ്യമാണ്. ഈ പറവൂർ കോട്ടക്കാവ് പള്ളിയിൽ മാർത്തോമാ സ്ലീഹ സ്ഥാപിച്ച AD 52 സ്ഥാപിക്കപ്പെട്ട ആ പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് നിൽക്കുന്നത് ഇതിൻ്റെ ചുറ്റുമതിലാണ്. ആ പള്ളിയുടെ ചുറ്റുമതിലിൻ്റെ പ്രധാന കവാടവും അതിൻ്റെ മതിലിൻ്റെ അവശിഷ്ടങ്ങളും ഇന്നും വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. 2000 വർഷം പഴക്കമുള്ള
ഒരുപക്ഷെ 2000 വർഷത്തിനപ്പുറം പഴക്കമുള്ള ഈ ചുറ്റുമതിലിൻ്റെ ഭാഗങ്ങൾ ഇന്നും വലിയൊരു ചരിത്ര സാക്ഷ്യമാണ്. അത് അഭംഗുരം സൂക്ഷിക്കപ്പെട്ടു എന്നതും അഭിനന്ദനാർഹമായ കാര്യമായിട്ട് ഞാൻ കാണുന്നു. ചരിത്രത്തിന്റെ ഒരുപാട് ശേഷിപ്പുകൾ ഇപ്പോഴും നിധി പോലെ കാത്തുസൂക്ഷിക്കുന്ന ഈ കൊട്ടക്കാവ് ഇടവകയിൽ ദൈവജനത്തിന് ദേവാലയത്തിലെ സ്ഥലപരിമിതി മൂലം സൗകര്യപൂർവം ആരാധനാനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിലാണ് 1911 ഇളങ്കുന്നപ്പുഴ പൗലോസ് അച്ഛൻ ഈ മനോഹരമായ ദേവാലയത്തിന് തുടക്കമിട്ടത്. പൗരാണികത്വത്തോടൊപ്പം ഗൃഹാതുരത്വത്തിൻ്റെ സ്മരണ കൂടി ഇവിടെ പ്രവേശിക്കുന്ന ഓരോ വിശ്വാസികളിലും ഈ ദേവാലയമുണർത്തുമ്പോൾ ഈ മദ്ബഹയിലെ സക്രാരിയിൽ നമുക്കായി വാഴുന്നവൻ ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷവും ഒരു ബലിയായി വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിറയുന്നു. അൾത്താരയുടെ മുകൾ തട്ടിൽ തോമാശ്ലീഹ കോട്ടക്കാവിൽ എത്തിച്ചേർന്നതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലം ചിത്രങ്ങളാക്കി വരും തലമുറയ്ക്ക് ദൃശ്യയോഗ്യമാക്കിയിരിക്കുന്നു. മാലിംഗരയിൽ എത്തിച്ചേരുന്ന സ്ലീഹ, ജലം ആശീർവദിക്കുന്ന വിശുദ്ധൻ, ഗുണ്ടഫറസ് രാജാവുമായി സംസാരിക്കുന്ന തോമ, നിങ്ങൾ ലോകമെങ്ങും പോയി സർവസൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുവിന്റെ ആഹ്വാനമനുസരിച്ച് അപ്പസ്തോലന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പുറപ്പെടുകയും സുവിശേഷം പ്രഘോഷിക്കുകയും പ്രാദേശിക സഭാസമൂഹങ്ങൾക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ആരംഭകാലം മുതൽ തന്നെ പീഡനങ്ങൾ നേരിട്ടുകൊണ്ടാണ് സഭ വളർന്നത്. കേരളത്തിന്റെ മണ്ണിൽ സഭ പടുത്തുയർത്താൻ എത്തിയ വിശുദ്ധ തോമാശ്ലീഹായുടെ കോട്ടക്കാവിലെ പ്രതിഷ്ഠാരൂപം ഇത് ഇറ്റലിയിലെ ഓർത്തോണിൽ നിന്നും കൊണ്ടുവന്ന മാർ തോമാശ്ലീഹായുടെ അത്ഭുത തിരിശേഷിപ്പ്. ശേഷിപ്പിന് മുന്നിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ച് രോഗസൗഖ്യവും കുടുംബസമാധാനവും മനഃശാന്തിയും നിരവധിയായ അനുഗ്രഹങ്ങളും നേടി ആയിരങ്ങൾ കടന്നു പോകുമ്പോഴും അനുഗ്രഹത്തിൻ്റെ കനിവിൻ്റെ നിറദീപമായ വിശുദ്ധ തോമാശ്ലീഹായുടെ ഈ സന്നിധി ഇപ്പോഴും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ദൃശ്യചാരുതയാർന്ന ഈ ദേവാലയം ക്രിസ്തുശിഷ്യനായ വിശുദ്ധ ശിലീഹായുടെ പാദസ്പർശമേൽക്കാൻ കഴിഞ്ഞ ഈ പവിത്രമായ ഭൂമിയിൽ ഉയർന്നപ്പോൾ ഇന്ന് അനേകായിരങ്ങളുടെ സന്ദർശന കേന്ദ്രമായിരിക്കുന്നു. കൊല്ലം വാണിജ്യപരമായി അഭിവൃദ്ധി പ്രാപിച്ച പ്രദേശമായിരുന്നു പണ്ടു മുതൽക്കേ കൊല്ലം. കശുവണ്ടി, ഏലം, ചെപ്പം, കുരുമുളക്, പട്ട്, സ്വർണം തുടങ്ങിയവ പ്രധാനപ്പെട്ട വാണിജ്യ വിഭവങ്ങളായിരുന്നു. അക്കാലത്ത് വിവിധ രാജ്യങ്ങളിൽ നിന്നും വ്യാപാരികളും രാജശ്രേഷ്ഠന്മാരും വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് കൊല്ലം തീരത്ത് എത്തിച്ചേർന്നിരുന്നു. വാണിജ്യപരമായി കൊല്ലം തീരം ഏറെ മുന്നിലായിരുന്നുവെങ്കിലും സാമൂഹ്യ തിന്മകളാൽ ഏറെ കലുഷിതമായിരുന്നു അന്നത്തെ സമൂഹം. സത്യദൈവത്തെക്കുറിച്ച് അറിയുന്നതിനോ ക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുന്നതിനോ അന്നത്തെ സമൂഹത്തിന് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങളെ തോമാശ്ലീഹ തിരിച്ചറിഞ്ഞു. ശ്ലീഹായുടെ കടന്നുവരവോടുകൂടിയായിരുന്നു കൊല്ലം തീരത്ത് മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അലയടിച്ചുയർന്നത്. ഇത് പോർട്ട് കൊല്ലം ശുദ്ധീകരണ മാതാവിന്റെ ദേവാലയം. പള്ളിയുടെ അതിവിശാലമായ ഉൾവശം
പള്ളിയുടെ സ്വർഗീയ മധ്യസ്ഥയായ ശുദ്ധീകരണ മാതാവ് ഉണ്ണിയേശുവിനെ കൈകളിൽ വഹിച്ചു നിൽക്കുന്ന രൂപം. വിളിച്ചാൽ വിളി കേൾക്കുന്ന മാതാവെന്ന് ഇവിടുത്തുകാർ പറയുന്നു. അത്രമേൽ അനുഗ്രഹം മാതാവിൽ നിന്നും ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ലഭിക്കുന്നു. ഈ അതിപുരാതന ദേവാലയത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. 52-78 തന്റെ പ്രേഷിത പ്രവർത്തനത്തിന്റെ ഭാഗമായി വളരെ ക്ലേശകരമായ യാത്രയിലൂടെ വിശുദ്ധ തോമാസ് ലീഹ കൊല്ലം തീരത്ത് എത്തിച്ചേർന്നു. ക്രിസ്തുവിനെ അറിയാത്ത ഒരു ജനസമൂഹമായിരുന്നു അന്നത്തേത്. നൈമിഷികമായ ലൗകിക സുഖങ്ങളിൽ വ്യാപൃതരായിരുന്നു അവർ. അവർക്കിടയിലെ ശ്ലീഹായുടെ പ്രവർത്തനം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾക്കും സംശയങ്ങൾക്കും ഇടയാക്കി. ജനസമൂഹത്തിൽ നിന്നും തന്റെ പ്രവർത്തനങ്ങൾക്കെതിരായി പല ക്ലേശങ്ങളും ആരോപണങ്ങളും ഉണ്ടായപ്പോഴും ഒട്ടും പതറാതെ തന്റെ യഥാർത്ഥ ഗുരുനാഥൻ ആരാണെന്ന് അത്ഭുത പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്ലീഹ കൊല്ലം തീരത്ത് സ്ഥിരീകരിച്ചു. തീരത്തടിഞ്ഞ ഒരു തടി കൊണ്ട് കുരിശു നാട്ടി ശ്ലീഹ ആദ്യത്തെ പള്ളി സ്ഥാപിച്ചു, സമൂഹം സ്ഥാപിച്ചു എന്നാണ് ലഭിക്കുന്ന ചരിത്രം. ആദ്യത്തെ പള്ളി നശിച്ചതിനു ശേഷം അക്കാലത്തെ രാജാവുമായി ക്രൈസ്തവർ ഒരു ധാരണയിലെത്തി. അതിൻപ്രകാരം രാജാവ് കൽപ്പന പുറപ്പെടുവിക്കുകയും ആരാധനയ്ക്കായി അനുമതി നൽകുകയും ചെയ്തു. പാരമ്പര്യമായിട്ട് കൊല്ലം തീരത്ത് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ വിശ്വസിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് തോമാസ് ലീഹായാൽ സ്ഥാപിതമായ ആദ്യ ദേവാലയത്തിൻ്റെ അവശിഷ്ടമായ പള്ളിക്കല്ല് ഇന്ന് കടലിൽ സ്ഥിതി ചെയ്യുന്നുവെന്നാണ്. പള്ളിക്കല്ല് സ്ഥിതി ചെയ്യുന്ന ഈ തീരത്തെയാണ് ഇപ്പോൾ പോർട്ട് കൊല്ലം എന്ന് അറിയപ്പെടുന്നത്. ദേവാലയമുറ്റത്തെ തോമാസ് ലീഹായുടെ ചാപ്പൽ 1958 ഇറ്റലിയിലെ ഓർത്തോണയിൽ നിന്നും കൊണ്ടുവന്നതാണ് വിശുദ്ധന്റെ ഈ തിരുശേഷിപ്പ്. നിരവധി ആളുകൾ ഇന്നിവിടം സന്ദർശിക്കുകയും വിശുദ്ധന്റെ തിരുശേഷിപ്പ് വണങ്ങി അനുഗ്രഹം തേടുന്നതും ഇവിടുത്തെ പതിവ് കാഴ്ച. പോർട്ട് കൊല്ലം ഈ ശുദ്ധീകരണ മാതാവിന്റെ ദേവാലയം ഓരോ പ്രേക്ഷകനും നൽകിയ പുതിയ അറിവും കാഴ്ചകളും നിങ്ങൾ മനസ്സിൽ ചേർത്ത് വയ്ക്കുമ്പോൾ വിശുദ്ധ തോമാസ് ലീഹായെ അങ്ങേ മധ്യസ്ഥം ഞങ്ങളെ വഴി നടത്തട്ടെ. കൊക്കമംഗലം സെന്റ് തോമസ് ചർച്ച്, കൊക്കമംഗലം. ഇത് വേമ്പനാട്ട് കായൽ. ഈ കായലിന്റെ തീരത്താണ് കോക്കമംഗലം പള്ളി സ്ഥിതി ചെയ്യുന്നത്. ജലമാർഗം നിലയ്ക്കൽ നിന്നും കോട്ടക്കാവിലേക്ക് പോരും വഴി കോക്കമംഗലത്തെത്തുകയും നമ്പൂതിരിമാർ പാർത്തിരുന്ന ഈ സ്ഥലത്ത് ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം. കോക്കമംഗലത്ത് കുരിശ് സ്ഥാപിച്ച ശ്ലീഹ ഒരു വർഷക്കാലം ഇവിടെ താമസിച്ച് 1600 പേരെ സ്നാനപ്പെടുത്തിയെന്ന് റമ്പാൻ പാട്ടിൽ പറയുന്നു. ദേവാലയമുറ്റത്തെ യേശുവിൻ്റെയും തോമാസ് ലീഹായുടെയും ശില്പങ്ങൾ, തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ള ശ്ലീഹായുടെയും യേശുവിൻ്റെയും മറ്റ് ശില്പങ്ങൾ. തോമാസ് ലീഹ കൊക്കമംഗലത്ത് സ്ഥാപിച്ച കുരിശിന്റെ പിന്നിലും
വലിയ ചരിത്രമുണ്ട്. 52 AD ഇവിടെ വന്ന തോമസ് ലീഹ ഈ പ്രദേശത്ത് പ്രത്യേകിച്ച് ഈ കോമ്പൗണ്ടിൽ താമസിച്ചുവെന്നും അനേകം പേരെ ക്രിസ്തുമതത്തിലേക്ക് ആകർഷിച്ചുവെന്നും നാം അറിയുന്നു. ക്രിസ്തുമതത്തിൻ്റെ അടയാളമായ കുരിശ് തോമസ് ലീഹ ഇവിടെ സ്ഥാപിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. ആ കുരിശ് കാലക്രമേണ ഒരുപക്ഷെ 100 ആണ്ടുകൾക്ക് ശേഷമായിരിക്കാം ഇവിടെ നിന്നും ഇവിടെ തൊട്ടടുത്തുള്ള കായൽ വേമ്പനാട്ട് കായൽ വഴി ഒഴുകി മാട്ടേൽ എന്ന ദ്വീപിൽ പോയി അടിയുകയുമാണ് ഉണ്ടായത്. അങ്ങനെ പുഴയിലൂടെ ഒഴുകി നീങ്ങിയ കുരിശ് വന്നു ചേർന്ന മാട്ടേൽ ദ്വീപാണിത്. മാർത്തോമാ സ്ലിഹായുടെ കുരിശ് ഒഴുകി വടക്ക് ഭാഗത്തുള്ള മാട്ടേൽ തുരുത്തിൽ വന്നടിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം പുല്ലരിയാൻ ചെന്ന പള്ളിപ്പുറത്തുകാരായ സ്ത്രീകൾ എന്തോ ഒരു വസ്തു കിടക്കുന്നത് കണ്ട് അത് അരിവാൾ കൊണ്ട് പൊത്തിനോക്കിയപ്പോൾ രക്തം വരുന്നത് കണ്ട് പേടിച്ച് അവർ പള്ളിപ്പുറം കരയിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചെന്ന് നോക്കിയപ്പോൾ തോമസ് ലീഹായുടെ കുരിശാണെന്ന് മനസ്സിലാക്കി ആഘോഷപൂർവ്വം മാട്ടേൽ ദ്വീപിൽ നിന്നും കുരിശ് പള്ളിപ്പുറം കരയിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം 2000 വർഷത്തോളം പഴക്കമുള്ള ഈ അത്ഭുത കുരിശ് കഴിഞ്ഞ 100 ആണ്ടുവരെ പള്ളിയുടെ തെക്കേ അൾത്താരയിൽ പരസ്യവണക്കത്തിനായി പ്രതിഷ്ഠിച്ചിരുന്നു. കോക്കമംഗലത്ത് നിന്നും കായലിൽ കൂടി മാട്ടേൽ തുരുത്തിൽ ഒഴുകിയെത്തിയ കുരിശിന്റെ സ്മരണയെ നിലനിർത്താൻ വേണ്ടി 100 ആണ്ട് മുമ്പ് പണി കഴിപ്പിച്ചതാണ് ഈ കാണുന്ന മാട്ടേൽ കപ്പേള. തോമസ് ലീഹായുടെ ദുഃഖ്രാന അഥവാ ഓർമ്മ തിരുനാൾ വളരെ ആഘോഷത്തോടെയാണ് ഇവിടെ കൊണ്ടാടുന്നത്. നിരണം. നിരണം സെന്റ് മേരീസ് വലിയ പള്ളി. AD 54 തോമസ് ലീഹ സ്ഥാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ബോർഡ് ആദ്യ 100 ആണ്ടിലെ ഒരു പുരാതന വാണിജ്യ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം. അതുകൊണ്ടുതന്നെ യഹൂദ കച്ചവടക്കാരും തദ്ദേശീയരും വ്യാപാരം നടത്തിയിരുന്ന സ്ഥലം കൂടിയാണിത്. ദേവാലയത്തിന് മുന്നിലെ വലിയ കരിങ്കൽ കുരിശ്. ദേവാലയത്തിന്റെ മനോഹരമായ മുഖവാരം. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കീഴിലാണ് ഇന്ന് ഈ ദേവാലയം. ദേവാലയത്തിന് മുന്നിലെ മ്യൂസിയം. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള വിശുദ്ധ തോമസ് ലീഹായുടെ തിരുശേഷിപ്പ്. ദേവാലയത്തിന്റെ വിശാലവും മനോഹരവുമായ ഉൾഭാഗം. പത്ത് ഇല്ലക്കാർ പ്രധാനികളായി വാണിരുന്നിടമാണ് നിരണം. ഇവിടെയാണ് വിശുദ്ധ തോമസ് ലീഹ വന്ന് കുരിശ് നാട്ടിയത്. അന്നത്തെ പുരാതന ദേവാലയത്തിൻ്റെയും കുരിശിൻ്റെയും അവശിഷ്ടങ്ങൾ ഇന്നും ഈ പ്രദേശത്തുണ്ടെന്ന് പറയപ്പെടുന്നു. സുപ്രസിദ്ധമായ തൃക്കപാലേശ്വരം ക്ഷേത്രം വകയാണിപ്പോൾ ആ സ്ഥലവും മറ്റും. പട്ടമുട്ട്, തയ്യിൽ, മാങ്കി, മടത്തലാൻ എന്നീ 4 ബ്രാഹ്മണ കുടുംബക്കാരാണ് മാർത്തോമാ ശ്ലീഹായിൽ നിന്നും മാമോദീസ സ്വീകരിച്ചവർ. ശ്ലീഹ ഒരു കുരിശും ഇവിടെ സ്ഥാപിച്ചു. കുപിതരായ മറ്റ് നമ്പൂതിരിമാർ ആ കുരിശെടുത്ത് പമ്പയാറ്റിലെറിഞ്ഞു. കുരിശ് കരയ്ക്കടുത്ത സ്ഥലത്താണ് ഇന്നത്തെ ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. ക്രിസ്തുവർഷം 54 അത്.
മടിപ്പറമ്പിൽ കോയിക്കൽ തമ്പുരാൻ കരമൊഴിവായി പള്ളിക്ക് നൽകിയ സ്ഥലമാണിത്. പലതവണ പുനർനിർമ്മാണം നടന്നിട്ടുള്ള ഈ പള്ളി മധ്യ തിരുവിതാംകൂറിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളുടെയും തലപ്പള്ളിയാണ്. നിലയ്ക്കൽ. ഹരിതാഭമായ വനം മതിവരാത്ത ഒരു കാഴ്ചയാണ് മുന്നിൽ. നിലയ്ക്കൽ സെന്റ് തോമസ് എക്യുമേനിക്കൽ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യുന്ന ബോർഡ്. ഇത് പ്ലാപ്പള്ളിയിൽ നിന്നും ആങ്ങമുഴിയിലേക്കുള്ള സർക്കാർ വനം വകുപ്പ് റോഡ്. ആനയും പുലിയും മറ്റു വന്യമൃഗങ്ങളും അധിവസിക്കുന്ന വനഭൂമി. നിലയ്ക്കൽ മലകളിൽപ്പെട്ടതും സമുദ്രനിരപ്പിൽ നിന്ന് 2802 അടി ഉയരമുള്ളതുമായ തേവർമലയിൽ പണിതിട്ടുള്ള ഇപ്പോഴത്തെ നിലയ്ക്കൽ പള്ളിയിലേക്കുള്ള വനപാത. ഇതാണ് ഇപ്പോഴത്തെ നിലയ്ക്കൽ എക്യുമേനിക്കൽ ചർച്ചിന്റെ മുഖവാരം. എന്റെ കർത്താവെ, എന്റെ ദൈവമേ എന്ന് വിളിച്ച് യേശുവിന്റെ പാർശ്വത്തിൽ വിരലുകൾ സ്പർശിച്ച വിശുദ്ധ തോമാശ്ലീഹായുടെ നാമത്തിലുള്ള ദേവാലയത്തിന്റെ ഉൾവശം. മദ്ബഹ. വലതുവശത്തെ തോമാശ്ലീഹായുടെ ചിത്രം. ഇടതുവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന നിലയ്ക്കൽ കുരിശ്. ജൈന, ബുദ്ധ, ശൈവ, വൈഷ്ണവ, ക്രൈസ്തവ മതക്കാർ സോദരബുദ്ധ്യാവസിച്ചിരുന്ന പൊതിമലയിൽ വിവിധ മതക്കാരുടെ ആരാധനാലയങ്ങളുണ്ടായിരുന്നതിൻ്റെ സ്പഷ്ടമായ തെളിവുകളുണ്ടെന്ന് ചരിത്രം പറയുന്നു. ശബരിമലയിലെ ശാസ്താക്ഷേത്രം അവയിലൊന്നാണ്. എന്നാൽ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ക്രീഡാകേന്ദ്രമായ പൂങ്കാവനമാകയാൽ ഇതരദേവനെ ആരാധിക്കുന്ന ആലയം അവിടെ പാടില്ലെന്ന് വാദിച്ച ഒരു വിഭാഗം ഹൈന്ദവ സഹോദരന്മാർ ശക്തമായ സമരം ആരംഭിച്ചു. നിലയ്ക്കൽ പ്രശ്നം അഖിലേന്ത്യാ തലത്തിൽ അനേക ലക്ഷങ്ങളെ അലട്ടുന്ന ഒരു വൻ പ്രശ്നവുമായി. അതിനു മുമ്പ് മാലിക് കഫൂറിൻ്റെ വൻ കൊള്ളയും കൊള്ളിവെപ്പും നാടുവാഴികളുടെ തൊഴുത്തിൽ കുത്തും ഫക്രദ്ദീൻ പോളിഗാറിൻ്റെ കൊള്ളയടിയും നിലയ്ക്കലിൽ ജനവാസം ദുഷ്കരമാക്കി. ആക്രമണങ്ങളെ നേരിടാൻ കരുത്തില്ലാതിരുന്നതിനാലാണ് പന്തളം രാജാവ് ശ്രീ അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണം ശബരിമലയിൽ നിന്നും പന്തളത്തേക്ക് കൊണ്ടുപോയത്. അങ്ങനെ നിലയ്ക്കലിൽ നിന്നും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒഴിഞ്ഞു പോകേണ്ടി വന്നു. തോമാശ്ലീഹ വന്ന കാലം മുതൽ 18-ാം നൂറ്റാണ്ട് വരെയുള്ള കാലങ്ങളിൽ സുറിയാനി പാരമ്പര്യമുള്ള യഹൂദന്മാരവിടെ കച്ചവടം നടത്തി അവിടെ തന്നെ താമസിച്ച് ധാരാളം കലറകൾ അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നിലയ്ക്കൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ആ കലറകളൊക്കെ ഉണ്ടായിരുന്നത് അത് നിശേഷം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. 1930 നിലയ്ക്കൽ ദേവാലയം പുനരുദ്ധരിക്കാൻ ക്രൈസ്തവർ പരിശ്രമിച്ചപ്പോൾ ക്രൈസ്തവ വിരോധിയായിരുന്ന അന്നത്തെ ദിവാൻ സർ സി പി രാമസ്വാമി അവിടെ ഒരു ഹിന്ദുക്ഷേത്രം പണിയാനാണ് സഹായം നൽകിയത്. നിലയ്ക്കൽ പ്രശ്നത്തെ തുടർന്ന് 1976
1979 അന്നത്തെ കേരള സർക്കാർ ചില വ്യവസ്ഥകൾക്ക് വിധേയമായി അനുവദിച്ചു നൽകിയതാണ് ദേവാലയമിരിക്കുന്ന തേവർ മലയിലെ ഈ സ്ഥലം. 1983 ശേഷമാണ് നിലയ്ക്കലെ ഇപ്പോഴുള്ള ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ നിലയ്ക്കലായിരിക്കുന്ന സ്ഥലത്തേക്ക് ആ ദേവാലയം 1983 പണിയാരംഭിച്ച് 84 അത് കൂദാ ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ ബ്ലെസ് ചെയ്തു. അത് അന്ന് ആ വർഷം അതിന് മുമ്പ് ഒരു 10 വർഷത്തോളം പല വിഭാഗങ്ങളിൽ അഥവാ നമ്മുടെ ക്രിസ്തീയ വിഭാഗങ്ങളിൽ പല സഭകൾ ഒരുമിച്ച് കൂടി 9 സഭാവിഭാഗങ്ങളുടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ കൂട്ടായ സംരംഭമാണ്. എക്യുമേനിക്കൽ സെന്റർ ട്രസ്റ്റിന്റെ ട്രസ്റ്റിമാരുടെ പേരുകൾ രേഖപ്പെടുത്തിയ ശിലാഫലകം. നിലയ്ക്കലെ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് അന്ന് ഒരു കുരിശ് കണ്ടെത്തുകയും എന്നാൽ ആ കുരിശ് ആരോ മോഷ്ടിച്ചത് വലിയ കോലാഹലത്തിനും ഇടയാക്കി. ഇതിനെ തുടർന്ന് അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ആഘോഷമായി കൊണ്ടുവന്ന് മോഷണം പോയ കുരിശിന്റെ സ്ഥാനത്ത് സ്ഥാപിച്ച നിലയ്ക്കൽ പള്ളിയിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന മരക്കുരിശാണിത്. ഇപ്പോഴിരിക്കുന്ന സ്ഥലം ആങ്ങമൂഴി എന്ന് പറയുന്ന സ്ഥലമാണ്. യഥാർത്ഥത്തിൽ അത് നിലയ്ക്കലല്ല. നിലയ്ക്കലിൽ നിന്ന് വളരെ ദൂരത്തിൽ താഴെയുള്ള വനത്തിൽ കൂടെ പോകണേൽ 4-5 കിലോമീറ്റർ ദീർഘവും മറ്റ് 10-12 കിലോമീറ്റർ ചുറ്റി വരണം. അതുകൊണ്ട് നിലയ്ക്കൽ എന്ന് പറയുന്ന ഇപ്പോഴത്തെ സ്ഥലം ആങ്ങമൂഴിയാണ്. അവിടെ നമ്മൾ കണ്ടെത്തി ആ സ്ഥലം ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പ്രത്യേകം നിർദ്ദേശപ്രകാരം നമുക്ക് തീരാധാരം തരികയും ഇത്രയും ഈ ട്രസ്റ്റുകൾ ഒരുമിച്ച് ഈ 9 സഭകൾ ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. 4 മാസത്തിൽ ഒരിക്കൽ ഈ സഭാ സമ്മേളനമുണ്ട്. അവിടെ വെച്ചെടുക്കുന്ന തീരുമാനത്തിന്റെ പേരിലാണ് നിലയ്ക്കലെ വികസനവും പ്രവർത്തനവും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ദേവാലയത്തിലേക്കുള്ള വഴിയരികിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ കരിങ്കൽ കുരിശ്. നിലയ്ക്കൽ എത്തിയ തോമസ് ലീഹ ഒരു വർഷത്തോളം ഇവിടെ താമസിച്ച് 1100 പേരെ മാമോദീസ മുക്കിയെന്ന് റമ്പാൻ പാട്ടിൽ കാണുന്നു. 1st century ജനവാസ കേന്ദ്രവും ഐശ്വര്യസമൃദ്ധവുമായ ഒരു സുഗന്ധ വ്യഞ്ജന വാണിജ്യ കേന്ദ്രമായിരുന്നല്ലോ നിലയ്ക്കൽ. തിരുവിതാംകോട് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി നാഷണൽ ഹൈവേയിൽ 55 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചാൽ നാം എത്തിച്ചേരുന്നത് തമിഴ്നാട് തക്കല രൂപതയിൽ ഉൾപ്പെടുന്ന അഴകിയ മണ്ഡപം എന്ന ഈ സ്ഥലത്താണ്. ഈ കവലയിൽ നിന്നും വലത് തിരിഞ്ഞ് മുന്നിലെ റോഡിലൂടെ വീണ്ടും 2 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നാം ഈ ദേവാലയത്തിന് മുമ്പിൽ എത്തിച്ചേരും. ഇത് തിരുവിതാംകോട് മാർത്തോമ ഇന്റർനാഷണൽ പിൽഗ്രിം സെന്റർ. മാർത്തോമ സ്ലീഹ 7 പള്ളികൾ പണി പൂർത്തിയാക്കിയ ശേഷം തിരുവിതാംകോട്ട് എത്തിയെന്നും ഇവിടെ ഒരു പള്ളി പണി ആരംഭിച്ചുവെന്നും അത് പൂർത്തിയാക്കാതെ അദ്ദേഹം ഇന്ത്യയുടെ കിഴക്കേ തീരത്തേക്ക് പോയി എന്നും അപ്രകാരം പണി പൂർത്തിയാക്കാത്തതിനാലാണ് അരപ്പള്ളിയായി പരിഗണിക്കപ്പെട്ടതെന്നുമാണ് പ്രബലമായ ഒരു കഥ. സ്ലീഹ തിരുവിതാംകോട്ട് പള്ളിയൊന്നും സ്ഥാപിച്ചിട്ടില്ല, ഒരു കുരിശ് മാത്രമാണ് സ്ഥാപിച്ചതെന്നും അതിനാലാണ് അരപ്പള്ളി ആയി അറിയപ്പെട്ടതെന്നും പിന്നെയും കഥ. ഏതായാലും ഇത് തോമയാർ കോവിൽ എന്ന തിരുവിതാംകോട് അരജപ്പള്ളി. AD 63 സ്ഥാപിച്ച ഈ ആലയം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമത്തിൽ മാർത്തോമാ സ്ലീഹയുടെ കൈകളാൽ കെട്ടപ്പെട്ട ഈ ആലയം ഇന്നും ആ പഴമയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു വലിയൊരു അത്ഭുതമായിട്ടൊരു കാര്യങ്ങൾ. മറ്റ് പള്ളികളൊക്കെയും ഒന്നിലധികം പ്രാവശ്യം പൊളിച്ചു പണിഞ്ഞപ്പോൾ ഇത് പൊളിച്ചു പണിയാതെ ഒന്നും ചെയ്യാത്ത അതേ രീതിയിൽ തന്നെ നിലനിൽക്കുന്നതായ
ഒരേ ഒരു ദേവാലയം തിരുവിതാംകോട്ടെ അരപ്പള്ളി മാത്രമുള്ളെന്നുള്ള കാര്യം സ്നേഹം ഓർപ്പിക്കുന്നു. 1963 സ്ഥാപിച്ചു. അരപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ സംശയമുണ്ട്, മാർത്തോമാ സ്ലീഹ പകുതി പണിഞ്ഞിട്ട് പോയി എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ട് എന്നുള്ളതാണ്. മാർത്തോമാ സ്ലീഹ പകുതി പണിഞ്ഞിട്ടല്ല പോയത്, മുഴുവൻ പണിഞ്ഞിട്ടും ആ പോയെന്നുള്ള കാര്യം സ്നേഹം ഓർപ്പിക്കുന്നു. അരപ്പള്ളി എന്ന് പറഞ്ഞാൽ 1863 ചേര രാജാക്കന്മാരുടെ ഭരണകാലമായിരുന്നു. മാർത്തോമാ സ്ലീഹ കൺവേർട്ട് ചെയ്ത 64 കുടുംബങ്ങളെ കൊണ്ട് ഇവിടെ വന്ന് അന്നത്തെ രാജാവിനെ മുഖം കാണിച്ചുകൊണ്ട് രാജാവ് ഈ 64 കുടുംബങ്ങൾക്ക് താമസിക്കുവാനോ ആരാധിക്കാനുള്ള ആരാധനാലയം പണയുന്നുള്ള അനുമതി കൊടുത്തു. അങ്ങനെ രാജാവിൻ്റെ അനുമതിയോടെ പണിതുകൊണ്ടാണ് ഇത് അരജപ്പള്ളി അരമനപ്പള്ളി എന്ന് പറയുന്നത്, അരപ്പള്ളി എന്ന് ലോപിച്ചുണ്ടായതാണ്. 2007 December 16 ഈ പള്ളിയെ സെൻറ് തോമസ് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. മലയാറ്റൂർ ഇത് മലയാറ്റൂർ മലയും ആറും ഊരും ഒന്നു ചേരുന്ന ഒരു പ്രദേശമായിരുന്നതിനാൽ ഈ സ്ഥലത്തെ മലയാറ്റൂർ എന്ന് വിളിക്കാൻ ആരംഭിച്ചു എന്നാണ് ചരിത്രം. കരമാർഗം വാഹനങ്ങളില്ലാതിരുന്ന 1st century തോമാശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികളും നദികളുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പെരിയാർ മലയാറ്റൂർ താഴത്ത പള്ളിയുടെ ഓരത്തുകൂടി ശാന്തമായി ഒഴുകുന്ന പുഴ. ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാശ്ലീഹായുടെ നാമധേയത്തിലുള്ള അന്തർദേശീയ തീർത്ഥകേന്ദ്രമായ മലയാറ്റൂരി താഴത്തെ പള്ളി പാണ്ഡ്യനാട്ടിൽ നിന്നുള്ള യാത്രക്കിടയിൽ ഇടതൂർന്ന് വളർന്ന മാമരങ്ങൾക്കിടയിലൂടെയും വലിയ പാറകളുടെ ഇടയിലുള്ള മലമ്പാതയിലൂടെയും 1862 വിശുദ്ധൻ മലയാറ്റൂരിലെത്തി സുവിശേഷം പ്രഘോഷിച്ചു. എന്നാൽ ഭാഷയിലും വേഷത്തിലും അനുഷ്ഠാനത്തിലും വിദേശിയായിരുന്ന അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ തദ്ദേശവാസികൾ തയ്യാറായില്ല. സുവിശേഷ പ്രഘോഷണത്തിനെത്തിയ ശ്ലീഹ തദ്ദേശവാസികളുടെ എതിർപ്പുകളെ തുടർന്ന് മലയും ആറും ഊരും ചേർന്ന മലയാറ്റൂർ മലയുടെ മുകളിൽ അഭയം തേടി. വിശാലമായ വിരിഞ്ഞ പാറ നിറഞ്ഞ പീഠഭൂമിയിലെത്തിയ ശ്ലീഹ തൻ്റെ പ്രേഷിത പ്രവർത്തനങ്ങൾക്കായി ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസങ്ങളോളം മലമുകളിൽ ധ്യാനനിരതനായിരുന്നു. മലമുകളിലുള്ള വിരിപ്പാറയുടെ മുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥനാനിരതനായിരുന്ന ശ്ലീഹ പ്രാർത്ഥനയുടെ അവസാനം യേശുനാഥൻ്റെ തിരുശരീരത്തിലെ മുറിപ്പാടുകളിൽ തൊട്ട വിരലുകൾ കൊണ്ട് പാറയിൽ കുരിശടയാളം വരച്ച് കുരിശിനെ ചുംബിച്ചു. വിശുദ്ധൻ കുരിശടയാളം വരച്ചപ്പോൾ തൻ്റെ ഗുരുവിൻ്റെ രക്ഷാകര പീഡാസഹനവും മരണവും ഉത്ഥാനവും ഓർത്ത് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അപ്പോൾ ആ കുരിശ് രക്തം വീർത്തുവെന്നും ഈ സമയം മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്നും ചരിത്രം. ക്ഷീണം മൂലം നിദ്രയിലാണ്ട ശ്ലീഹ ഉണർന്നപ്പോൾ അമ്പും വില്ലുമായി നിൽക്കുന്ന മലവേടന്മാരെ കണ്ടു. സ്വർഗീയ അനുഭൂതിയിൽ നിറഞ്ഞു നിൽക്കുന്ന തോമാശ്ലീഹായെയും തൊട്ടടുത്ത് രക്തം വിയർക്കുന്ന കുരിശും കണ്ട് അവർ അത്ഭുതപ്പെട്ടു. ഈ വാർത്ത മലയടിവാരത്തുള്ള ജനങ്ങളറിഞ്ഞു. മലമുകളിലേക്ക് കൂട്ടത്തോടെ എത്തിയ അവരോട് ശ്ലീഹ സുവിശേഷം പ്രഘോഷിച്ചു. അവർ കർത്താവിൽ വിശ്വസിക്കുകയും മാമോദീസ സ്വീകരിക്കുകയും ചെയ്തു. ശ്ലീഹ ഇവരോടൊപ്പം 2 മാസക്കാലം താമസിച്ച് 220 പേരെ മാമോദീസ മുക്കി. ഇവർ കൂട്ടത്തോടെ പ്രാർത്ഥിച്ച് ഇടയ്ക്കിടെ മല കയറുമായിരുന്നു. ഇതാണ്
മലകയറ്റത്തിന്റെ ആരംഭം. പിന്നീട് AD 72 ശ്ലീഹ മൈലാപ്പൂരിൽ രക്തസാക്ഷിത്വം വഹിക്കുകയും മലകയറ്റം ദുർഘടമാകുകയും ചെയ്ത സാഹചര്യത്തിൽ മലയാറ്റൂർ മല വിശ്വാസികളുടെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയി. പിന്നീട് ഏകദേശം 500 വർഷങ്ങൾക്ക് ശേഷം നായാട്ടിനിറങ്ങിയ മലവേടന്മാർ രാത്രികാലങ്ങളിൽ വിശുദ്ധൻ ധ്യാനിച്ച് പ്രാർത്ഥിച്ചിരുന്ന വിരിപ്പാറയിലിരുന്ന് വിശ്രമിക്കുന്നതിനിടയിൽ തൊട്ടടുത്തുണ്ടായിരുന്ന പാറയിൽ നിന്നും കുരിശാകൃതിയിൽ അത്ഭുത പ്രകാശം ദർശിച്ചു. വിസ്മയഭരിതരായ മലവേടന്മാർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം കൊണ്ട് അത്ഭുത പ്രകാശം കണ്ട പാറയിൽ കുത്തിനോക്കി. ഉടനെ പാറയുടെ പ്രതലം കുരിശാകൃതിയിൽ രക്തവർണമാവുകയും അവിടെ സ്വർണക്കുരിശ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഏതാനും മീറ്റർ അകലെ പാറപ്പുറത്ത് വിശുദ്ധന്റെ കാൽമുട്ടുകളും പാദങ്ങളും മുദ്രിതമായിരിക്കുന്നതും കണ്ടു. അവർ താഴ്വാരത്തുള്ള ക്രൈസ്തവരെ വിവരമറിയിക്കുകയും ഈ അത്ഭുതകഥയറിഞ്ഞ ജനങ്ങൾ കൂട്ടമായി ചെന്ന് പൊൻകുരിശിനെ വണങ്ങി കെടാവിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പൊന്നിൻ കുരിശുമല മുത്തപ്പോ പൊന്മല കയറ്റം, പൊന്നിൻ കുരിശുമല മുത്തപ്പോ പൊന്മല ഇറക്കം എന്ന് ശരണം വിളിച്ചുകൊണ്ട് ഭക്തജനങ്ങൾ മല കയറുന്നതും ഇറങ്ങുന്നതും തലമുറകൾക്ക് മുമ്പുള്ള മുത്തപ്പന്റെ ഈ അടയാളം ദർശിക്കുവാനും പ്രാർത്ഥിക്കുവാനും വിശ്വാസം പുനഃപ്രതിഷ്ഠിക്കുവാനുമായി ലക്ഷങ്ങൾ ഇന്ന് ഈ മല കയറുന്നു. ഇതാണ് പൊൻകുരിശുമുടിയിലെ പൊൻകുരിശിന്റെയും കാൽപാദങ്ങളുടെയും മലയാറ്റൂർ തീർത്ഥാടനത്തിന്റെയും ചരിത്രം.